നമസ്കാരം. ആലപ്പുഴയിലെ കായംകുളത്തിൽ ചാരുമൂടുന്ന സ്ഥലത്ത് അതിദാരുണമായ രീതിയിൽ ഒരു 15 വയസ്സുകാരൻ കൊല്ലപ്പെടുകയുണ്ടായി. അഭിമന്യു എന്നാണ് ആ കുട്ടിയുടെ പേര്. അത് പൂർവ്വ വൈരാഗ്യം കൊണ്ടാണ്, മുൻ വൈരാഗ്യം കൊണ്ടാണെന്ന് പോലീസ് ഭാഷ്യം പറയുമ്പോൾ പോലും ചോര കുടിക്കാൻ കുതിച്ചു നടക്കുന്ന കുറുക്കന്മാരെ പോലെ ചില രാഷ്ട്രീയക്കാർ അതിലേക്ക് ചാടി വീഴുകയുണ്ടായി. പണ്ട് സന്ദേശം എന്ന ഒരു സിനിമയിൽ സത്യനന്ദിക്കാടും ശ്രീനിവാസനും നമുക്ക് കാട്ടിത്തന്ന ഒരു കശപശക്കിടയിൽ ഒരാൾ പെട്ടെന്ന് നെഞ്ചുവേദനയെടുത്ത് മരിച്ചു വീഴുമ്പോൾ ആ ശവത്തിന് വേണ്ടിയിട്ട് വിലപേശുന്ന ചില കഴുകൻ രാഷ്ട്രീയക്കാരെ പോലെ ചില രാഷ്ട്രീയക്കാർ ഇപ്പോൾ അത് ഞങ്ങളുടെ രക്തസാക്ഷിയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ചിന്താ ജെറുമിനെ പോലെയുള്ളവരും അതുപോലെയുള്ള ചില അന്തം കമ്പികളൊക്കെ ഉണ്ട് എന്നതാണ് അത്യന്തം ഖേദകരമായിട്ടുള്ള കാര്യം. ഇത് ഇവരുടെ ഈ ഒറ്റപ്പെട്ട ഒരു സംഭവമൊന്നുമല്ല, ഇവരിത് സ്ഥിരമായിട്ട് ഇറക്കുന്ന ഒരു നമ്പർ തന്നെയാണ്. ഈ അടുത്ത ദിവസങ്ങളിലെങ്ങാനും തിരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ ഇതിൽ മുതലെടുപ്പ് നടക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിലും തന്നെ, ഒരു രാഷ്ട്രീയ കാരണവും ഇല്ലെങ്കിലും തന്നെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലയിലേക്ക് ഇത്തരം കാര്യങ്ങൾ കെട്ടിവെക്കുക എന്നത് ഇവരുടെ സ്ഥിരം പരിപാടിയാണ്. ഇപ്പോൾ ഇവരുടെ ഭാഷ എന്നത് ഈ ഒരു കുട്ടി ഇടതുപക്ഷ അനുഭാവി അല്ലെങ്കിൽ SFI പ്രവർത്തകനായിരുന്നെന്നും ഈ കുട്ടിയെ കൊന്നത് RSS കാർ ആണെന്നൊക്കെയാണ് ഇവരിപ്പോൾ വിളിച്ചു പോകുന്നത്. ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ പിതാവ്, സ്വന്തം പിതാവ് തന്നെ എൻ്റെ മകന് രാഷ്ട്രീയമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോലും അവരുടെ പ്രോപ്പഗണ്ടകൾ ഇങ്ങനെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രൊഫൈലിൽ നിന്നും അവർ പോസ്റ്റ് ഇട്ടിട്ട് RSS കാരാണ് കൊന്നത്, RSS കാരെ കൊന്നത് എന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഓർത്തു നോക്കുക, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മുസ്ലിം ലീഗുകാരനെ ബോംബെറിഞ്ഞ് കൊന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മെഴുകി ക്യാപ്സൂളും എറിഞ്ഞ് വിതറി നടന്നവരാണ് ഇവർ ഇപ്പോൾ ഈ ചാടി വീണിരിക്കുന്നത് എന്നോർക്കുക. ഒരു രാഷ്ട്രീയ വൈരാഗ്യവും ഇല്ലാതെ, ഒരു രാഷ്ട്രീയം പോലും കലരാത്ത ഒരു സംഭവത്തിൽ കുട്ടികളാണ്, ഇപ്പോഴത്തെ മുമ്പത്തെ പോലൊന്നുമല്ല, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ തമ്മി തല്ലുകയും കളിക്കുകയൊക്കെ ചെയ്യുന്ന, കൊട്ടേഷൻ കൊടുക്കുകയും കത്തിക്കുത്തും വടിവാളിന് വെട്ടുകയൊക്കെയാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ പുതിയൊരു ഫാഷൻ. അത് ചിലപ്പം രാഷ്ട്രീയം പോലും നിസാരപ്പെട്ട ചില കാരണങ്ങളൊക്കെ ആയിരിക്കും ഇത്തരം കൊലപാതകങ്ങളിലൊക്കെ ചെന്ന് കലാശിക്കുന്നത്. പക്ഷേ ഇത്തരം സംഭവങ്ങളിലേക്ക് രാഷ്ട്രീയം ഇഞ്ചക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ആളുകളിൽ കൂടെ ഒരു അരക്ഷിതാവസ്ഥയും കലാപമൊക്കെ ഉണ്ടാക്കാനുള്ള ശ്രമം ബോധപൂർവം തന്നെ നടത്തുമ്പോഴാണ് അത് പൊതുസമൂഹം ഇത്തരം പ്രവണതകളെ നിരുത്സാഹപ്പെടുത്തുകയും എതിർക്കുകയും ചെയ്യേണ്ടത്. ഈ കാര്യം നടന്നപ്പോഴാണ് ഇതേപോലെ സമാനമായിട്ടുള്ള മറ്റൊരു സംഭവം ഇവിടെ ഉണ്ടാവുകയും ഈ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചേർത്തലയിൽ നീലിമംഗലം എന്നൊരു സ്ഥലത്ത് ഇതേപോലെ ഒരു പയ്യൻ കൊല്ലപ്പെടുകയുണ്ടായി. അനന്തു എന്നാണ് ആ കുട്ടിയുടെ പേര്. 18 വയസ്സ് കഷ്ടിച്ച് തികഞ്ഞിട്ടില്ല ആൾക്ക്. അതും അന്നും ഇതേപോലെ തന്നെ ഒരു അമ്പലത്തിൽ സപ്താഹം നടക്കുകയായിരുന്നു. ആ സപ്താഹത്തിൻ്റെ സമാപന ദിവസമാണ് ഈ സംഭവം നടക്കുകയും കൂട്ടടി നടക്കുന്നതിനിടയ്ക്ക് കഴുത്തിലോ എന്തോ ചവിട്ട് കിട്ടിയാണ് ഈ കുട്ടി മരിക്കുന്നത്, അനന്തു. അന്നും ഇതേപോലെ തന്നെ ഇവർ RSS കാരാണ് ഈ കുട്ടിയെ കൊന്നത് എന്ന് പറഞ്ഞ് കഥ അടിച്ചിറക്കുകയുണ്ടായി. അതും വളരെ വിചിത്രമായിട്ടുള്ള കഥയാണ്. ഇവൻ, ഈ കൊല്ലപ്പെട്ട കുട്ടി ഒരു ശാഖയിൽ പോയിക്കൊണ്ടിരുന്ന വ്യക്തിയാണെന്നും ഇവൻ ശാഖയിൽ പോയത് നിർത്തിയത് കൊണ്ടുള്ള ചോദ്യം ചെയ്തതിനൊടുവിൽ അവനെ ബാക്കി എല്ലാവരും കൂടി തല്ലിക്കൊന്നതാണ് എന്നിവർ വരുത്തി തീർത്തു. പക്ഷേ പ്രതികളായിട്ടുള്ളവരിൽ ഈ SFI കാർ പിള്ളേരുണ്ടായിരുന്നു, AVP കാർ പിള്ളേരുണ്ടായിരുന്നു, CPI പോഷക സംഘടനയായിട്ടുള്ള അതിലുണ്ടായിരുന്നു. 15 പേരിൽ 7 പേരോളം മൈനറും ബാക്കിയുള്ളവരുമായിരുന്നു അതിനകത്ത് മേജറായിട്ടുള്ളവരും. അങ്ങനെ 15 പേര് കൂടിയാണ് ഈ പയ്യനെ അന്ന് കൊലപ്പെടുത്തുകയുണ്ടായി. അന്ന് യഥാർത്ഥത്തിൽ നടന്ന സംഭവം വയലാർ രാമവർമ്മ കോളേജിലെ സ്റ്റുഡൻ്റായിരുന്നു ഈ പയ്യൻ. അന്ന് സ്കൂളിൽ വെച്ച്, അതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സ്കൂളിൽ വെച്ച് ഒരു പെൺകുട്ടിയോട് പ്രേമാഭ്യർത്ഥന നടത്തുകയും തുടർന്ന് ആ കുട്ടിയുടെ സുഹൃത്തുക്കൾ സ്കൂളിൽ വെച്ച് തന്നെ ഇതൊക്കെ ചോദ്യം ചെയ്യുകയും അവിടെ വെച്ച് ഒരു റൗണ്ട് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ അമ്പലത്തിലെ ഉത്സവമല്ല, സപ്താഹത്തിൻ്റെ അവസാന ദിവസം ഇത് ഈ ഇവർ വന്ന് ഇവർ കോംപ്രമൈസ് ടോക്കിന് വേണ്ടിയിട്ട് ഈ പയ്യനെ വേറെ ഒരു പയ്യനെ കൊണ്ട് വിളിച്ചു വരുത്തുകയും ഈ സംസാരത്തിനിടയിൽ ഇത് അടിയായി കലാശിക്കുകയും തുടർന്ന് ഈ കുട്ടി മരിക്കുകയാണ് ഉണ്ടായത്. അതാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നതും അവിടുത്തെ പ്രദേശവാസികൾക്ക് പറയാനുള്ളതും ഈ കഥ മാത്രമാണ്. പക്ഷേ ഇവരത് വളരെ വിദഗ്ധമായിട്ട് RSS BJP മണ്ടയ്ക്കിട്ടു. ഇതിങ്ങനെ ഇതാണ് നടന്നതെന്ന് പറയാനുള്ള കാരണം ഞാനും ആ പ്രദേശത്ത് അന്നേ ദിവസം ഉണ്ടായിരുന്നു എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാനത് പറയുന്നത്. ഇനി
ബാക്കി കൂടെ കേൾക്കുക. എന്തിനാണ് ഇവർ ഈ കഥ മെനഞ്ഞത് എന്നല്ലേ. ഇതേ സംഭവം നടക്കുന്ന ആ ദിവസങ്ങളിലാണ് മഹിജ എന്ന വീട്ടമ്മയെ, ഈ മഹിജയെ നിങ്ങൾക്കറിയും, ജിഷ്ണു പ്രണോയിയുടെ അമ്മയാണ് ഈ മഹിജ. ജിഷ്ണു പ്രണോയിനെ എന്ന കുട്ടിയെ നിങ്ങളാരും മറന്നിട്ടില്ലല്ലോ. കോളേജിലെ മാനേജ്മെൻറ്റിൻ്റെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്യപ്പെട്ട കുട്ടിയാണ് ഈ ജിഷ്ണു പ്രണോയി. അതിന് തലേ വർഷം ഈ പിണറായി വിജയനെ കണി കണ്ടിട്ട് ആ ഫോട്ടോ ഫേസ്ബുക്കിലിട്ട വ്യക്തിയാണ് ഈ ജിഷ്ണു പ്രണോയി. അവന് പിറ്റേ വർഷത്തെ വിഷുകണി കാണേണ്ടി വന്നില്ല. അത് അവിടെ നിൽക്കട്ടെ, അതല്ല ഇവിടുത്തെ മാറ്റർ. ഈ ജിഷ്ണു പ്രണോയിയുടെ കൊലപാതകം അല്ലെങ്കിൽ ഈ ആത്മഹത്യ അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജിഷ്ണു പ്രണോയിയുടെ അമ്മ മഹിജ തിരുവനന്തപുരത്ത് വരികയും കമ്മീഷൻ ഓഫീസിലേക്ക് അവർ സമരത്തിനായിട്ട് പോവുകയും തുടർന്ന് അവരെ റോഡിലൂടെ പോലീസുകാരികളും വലിച്ചിഴക്കുകയൊക്കെ ചെയ്ത ഒരു ചിത്രം നമ്മുടെ കണ്ണുമുന്നിൽ ഇപ്പോഴുമുണ്ടല്ലോ. പക്ഷേ ആ ഒരു സംഭവത്തിൽ കേരള സമൂഹം മൊത്തം രോഷം കൊണ്ടിരിക്കുന്ന സമയത്താണ് ലോട്ടറി പോലെ അല്ലെങ്കിൽ സൂപ്പർ ലോട്ടോ പോലെ അവർക്ക് ഈ ചേർത്തല നീലിമംഗലത്തെ സംഭവം വീണ് കിട്ടുന്നത്. അവർ അത് വീണത് വിദ്യയാക്കി മാറ്റിയിട്ട് ആ ഒരു സംഭവം RSS ബി ജെ പിയുടെയും മണ്ടക്കിട്ടിട്ട് ഓർത്തു നോക്കുക. ഇവർ പറയുന്ന പോലെ ആർ എസ് എസുകാരെ കൊന്നുവെങ്കിൽ എന്തിനാണ് CPM ഹർത്താൽ നടത്തേണ്ടത്? അവർ ഒരു ഹർത്താലല്ല, ആലപ്പുഴ ജില്ലയിൽ 2 ദിവസം അടുപ്പിച്ച് ഹർത്താൽ നടത്തി CPM. ആർ എസ് എസുകാരെ കൊന്നാൽ എന്തിനാണ് CPM ഹർത്താൽ നടത്തേണ്ടത്? ഇവിടെ CPM കാരനായിട്ടുള്ള ഒരാൾ ആത്മഹത്യ ചെയ്യപ്പെടുകയുണ്ടായി, കൊന്നതാണെന്നും പറയുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ, അതായത് മുസ്ലിം ലീഗുകാരനെ ബോംബെറിഞ്ഞ കൊന്ന കേസിലെ ഒരു പ്രതി തൊട്ടടുത്ത ദിവസം തന്നെ ഒരു മരക്കൊമ്പിൽ തൂങ്ങി നിന്നു. അത് കൊലപാതകമാണെന്ന് പറയുന്നു, ആത്മഹത്യയാണെന്ന് പറയുന്നു. ഏതെങ്കിലും കോൺഗ്രസ്സുകാരനോ ലീഗുകാരനോ ബി ജെ പിക്കാരനോ ഹർത്താലോ എന്തെങ്കിലും നടത്തുകയുണ്ടായോ? ഉണ്ടായില്ലല്ലോ. പക്ഷേ ഈ ആലപ്പുഴ ചേർത്തല നീലിമംഗലം എന്ന സ്ഥലത്ത് അനന്തു എന്ന് പറഞ്ഞ 17-കാരൻ കൊല്ലപ്പെട്ടപ്പോൾ, അന്ന് അവൻ RSS കാരനായിരുന്നു, ഇവർ തന്നെ പറയുന്നു അന്ന് 2 ദിവസം ഹർത്താൽ നടത്തിയത് CPM ആണ്. കാര്യം ഈ മഹിജയുടെ കാര്യത്തിൽ മലയാളികൾ ഒന്നടങ്കം രോഷം കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ആ വിഷയം മാറ്റിവിടാൻ ഒരു സംഭവം വേണമായിരുന്നു. അതിന് വീണ് കിട്ടിയ ഒരു സംഭവമായിരുന്നു അനന്തു എന്ന പയ്യൻ്റെ കൊലപാതകം. അതിൽ 1% പോലും രാഷ്ട്രീയമില്ലായിരുന്നു എന്ന് എനിക്ക് ഉറച്ചു തന്നെ പറയാൻ പറ്റും. ഈ സംഭവം നടക്കുന്നതിന് 50 മീറ്റർ, ഏകദേശം 50 മീറ്റർ തൊട്ടടുത്തായിട്ട് ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ആ സമയത്ത് അവിടെ ഒരു ഫിഷ് ഫാം മത്സ്യകൃഷി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേ ദിവസം അവിടെ ഒരു തിയേറ്ററിൽ ഞാൻ സിനിമയും കാണുന്നുണ്ടായിരുന്നു. ആ രാത്രിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം നടന്നത്. ഒരു സുഹൃത്ത് വിളിച്ചു പറയുകയും അവിടുന്ന് ഈ സ്ഥലത്തെത്തുകയും പ്രദേശവാസികളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി എന്ന ഉത്തമ ബോധ്യത്തിൽ എനിക്ക് പറയാൻ പറ്റും, അതിൽ 1% പോലും രാഷ്ട്രീയമില്ലായിരുന്നു എന്നും. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടിയിൽ നിന്ന് നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് പതുക്കെ പതുക്കെ ഓരോരുത്തരായിട്ട് അകലുന്നതിൻ്റെ 100 കാരണങ്ങളിൽ ഒരെണ്ണമാണിത്. ഞാൻ നേരിട്ട് അറിഞ്ഞ കേസാണ് അത്. ആ കേസ് RSS ബി ജെ പിയുടെയും തലയിൽ ചാർത്തിയിട്ട് ഈ ജിഷ്ണു പ്രണോയിയുടെയും അല്ലെങ്കിൽ അവൻ്റെ അമ്മ മഹിജയുടെയും സംഭവത്തിൽ നിന്നും മലയാളികളുടെ രോഷം കുറപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ തണുപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരെ വിഷയം മാറ്റാൻ വേണ്ടി ഇവർ മെനഞ്ഞുണ്ടാക്കിയ ഒരു കഥയായിരുന്നു ഈ അനന്തുവിൻ്റെ കൊലപാതകവും. തുടർന്ന് ഇവർ നടത്തിയ 2 ദിവസം അടുപ്പിച്ച് നടത്തിയ ഹർത്താലും ഈ ഒരു കേസ് RSS മണ്ടയിൽ കൊണ്ടിട്ടതും എല്ലാം അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കായംകുളത്ത് ചാരുമോട് അമ്പലത്തിൽ അതിന് ആ ഉത്സവത്തിൻ്റെ ദിവസം ഇങ്ങനെ നടന്ന ഒരു കൊലപാതകം. മുൻ വൈരാഗ്യമാണോ എന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു. ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ പിതാവ് പറയുന്നു എൻ്റെ മകന് രാഷ്ട്രീയമൊന്നുമില്ല എന്ന് പറയുന്നു. പക്ഷേ ഇത് രാഷ്ട്രീയ വിഷയമാക്കാൻ ആർക്കാണ് ഇത്ര തിടുക്കം, ആർക്കാണ് ഇത്ര ധൃതി, ആർക്കാണ് ഈ ചോര കുടിക്കണമെന്ന് ഇത്ര ആർത്തി? ഇത് ഈ CPM പോലെ ഒരു വൃത്തികെട്ട പാർട്ടിയല്ലാതെ മറ്റാരും ഇങ്ങനെ ചെയ്യില്ല. ഇതാണ് ഈ കേരള രാഷ്ട്രീയം എത്രമാത്രം അധപതിച്ചു എന്നതിൻ്റെ നേർസാക്ഷ്യമാണ്. പറയാൻ ഒരുപാടുണ്ട്. ഇത് ഇവരുടെ ചെയ്തികളിൽ ചില ഉദാഹരണങ്ങൾ മാത്രമാണിത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.